കോർപ്പറേറ്റുകൾ പരിസ്ഥിതി പഠനങ്ങൾ പോലും വ്യവസായവൽക്കരിക്കുകയാണെന്നും ഏറ്റവും പുതിയ പരിസ്ഥിതി പഠനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ബിസിനസ് ആസൂത്രണം നിർവഹിക്കുന്നതെന്നും മന്ത്രി പി പ്രസാദ്. തുറയൂരിൽ പി ആർ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് കെ എൻ കെ നമ്പൂതിരിക്ക് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് പറഞ്ഞ് ചുഴികളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പി ആർ നമ്പ്യാർ എന്ന മഹാനായ മനുഷ്യനെക്കുറിച്ച് കൂടി അവതരിപ്പിച്ച് നടന്നു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിനെ അത്രമേൽ നന്നായി അവതരിപ്പിക്കാൻ അവർക്കത്രമേ കഴിയുകയുള്ളൂ. പി ആർ നമ്പ്യാർ ആരായിരുന്നു എന്ന് ആ മഹാനായ നേതാവിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നുവെന്നല്ല, എന്നെപ്പോലെ ഒരാൾ വന്നതെന്ന് ഇവിടെ വന്നതെന്ന് പ്രസംഗിക്കേണ്ടുന്ന ഒരാവശ്യമില്ല. ഇവിടെ ഗോവിചക്കൻ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായി നമ്മുടെ മുമ്പിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ദുഷ്കരമായിരുന്ന പ്രയാസമായിരുന്ന ഒരു കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ മാറിയിട്ട് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്ന്, പി ആർ നമ്പ്യാർ എന്ന മനുഷ്യൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്നല്ല, ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ ഏറ്റവും ഉപകരിക്കുന്നത് ആ പുസ്തകം തന്നെയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഉന്നമനം ഏറ്റവും പരമപ്രധാനമാണ് എന്ന് കണ്ട് ആ കാര്യങ്ങൾ പറയുന്ന ആ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ആകർഷണമായി എല്ലാ പ്രയാസങ്ങളെയും ഏറ്റുവാങ്ങി മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു മനുഷ്യൻ്റെ പേരാണ് പി ആർ നമ്പ്യാർ എന്നുള്ളത്. ഇവിടെ വിശേഷണങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് അതെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉൾപ്പെടുകയാണ്. എത്രയോ അനേകായിരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്ത് കൊണ്ടുവരാൻ ഈ മഹാനായ മനുഷ്യനെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ക്ലാസുകളെക്കുറിച്ച് ഒരു തലമുറ ആവേശപൂർവ്വം പറയുന്നത് കേട്ടിരുന്നിട്ടുണ്ട് ഞാൻ. അയട്ട ലളിതമായി അതെല്ലാം അവതരിപ്പിക്കാനുള്ള അസാമാന്യമായ പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വരും നാളുകളിൽ കോർപ്പറേറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും വലിയ വ്യവസായ മേഖല ഭക്ഷണത്തിൻ്റെതാണ്. ഭക്തിയും വീരാരാധനയും രാഷ്ട്രീയത്തിൽ ഏകാധിപതികളെ സൃഷ്ടിക്കുന്നുവെന്നും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നിരീക്ഷണം സംഘപരിവാർ രാഷ്ട്രീയത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിസ്നയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്.